Hi friends, assalamu alaikum, namaskaram and welcome back to my channel. ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു 6 മന്ത് ബർത്ത്ഡേയുടെ ബർത്ത്ഡേ കേക്കിന്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് ട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ തലേദിവസം ഞാൻ കുറച്ച് ഫോണ്ടന്റ് വർക്കുകൾ ഒക്കെ ചെയ്തു വെക്കുകയാണ്. ഇപ്പോൾ ഞാൻ വൈറ്റ് ഫോണ്ടിലേക്ക് ദ സ്കിൻ ടോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മാജിക് കളേഴ്സിലെ സ്കിൻ ടോൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് സി എം സി ഒക്കെ ഇട്ടിട്ട് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫോണ്ടന്റ് വെച്ചിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ എങ്ങനെയാണ് ഡ്രൈ ആക്കണതെന്നൊക്കെ നേരവണ്ണം കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുന്നത്തെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഇനി ഞാനിതാ ഇതുപോലത്തെ ബേബി മോൾഡ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഞാനിത് വാങ്ങിയല്ല കേട്ടോ. നമുക്ക് നമ്മളെ ഒരു നൈബർ ഉണ്ട് റുബീന. അപ്പോൾ അവളുടെ കയ്യിൽ നിന്ന് ഞാനിത് കടം വാങ്ങിയതാണ്. ഇപ്പോൾ നമുക്കൊരു കേക്കിൻ്റെ ഓർഡർ വന്നപ്പോഴാണ്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 4 വർഷമായ കേക്ക് ചെയ്തതിൽ തുടങ്ങിയിട്ട്, പക്ഷേ നമുക്ക് ഇങ്ങനത്തെ ഒരു ഓർഡർ ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മോൾഡ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതാ എന്താ പറയുക, അപ്പോൾ ഞാൻ ഷോപ്പിലേക്ക് വിളിച്ച് നോക്കുമ്പോൾ അവിടെ മോൾഡും ഇല്ല. അപ്പോൾ നമ്മളെ ഒരു നൈബർ ബൈക്കേഴ്സ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഈ ഒരു മോൾഡിലേക്ക് നമ്മൾ കുറച്ച് കോൺഫ്ലവർ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ റിട്ടേൺ എടുക്കുമ്പോൾ തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതുപോലെ നമ്മൾ അതിലേക്ക് നിരക്കുന്നു. ബാക്കി ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് കളയുന്നു കേട്ടോ. കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോണ്ടൻ്റ് ടൂൾ വെച്ചിട്ടോ നമുക്ക് അത് ബാക്കി വേസ്റ്റ് വരുന്നത് അങ്ങനെ തള്ളി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ കളഞ്ഞുകൊടുക്കാം. പിന്നെ ഇത് മറ്റ് എന്താ പറയുക ടൂൾസിൽ നിന്ന് വ്യത്യാസമായിട്ട് നമ്മളിത് അപ്പം തന്നെ നമ്മൾ ഇത് ഇതിൽ നിന്ന് ഡിമോൾട്ട് ചെയ്യാനായിട്ട് നോക്കരുത് കേട്ടോ. കാരണം ആ ഒരു ബേബിൻ്റെ ഷേപ്പൊന്നും അങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ അതിനായിട്ട് ഞാനിതൊരു 10 മിനിറ്റ് ഫ്രീസറിൽ വെക്കുന്നുണ്ട് കേട്ടോ. ഫ്രീസറിൽ വെച്ചതിൻ്റെ ശേഷം എടുക്കുമ്പോഴാണ് നമുക്കത് കറക്റ്റായിട്ട് കിട്ടുക. ഇപ്പോൾ തന്നെ റിട്ടേൺ എടുത്താൽ നമുക്ക് ആ ഷേപ്പ് അതിൻ്റെ ആ ഒരു ഷേപ്പൊന്നും കറക്റ്റ് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് എല്ലാ ഭാഗവും പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കാത്ത രീതിയിൽ വന്നതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രീസറിലാണ്, ഫ്രിഡ്ജിലല്ല, ഫ്രീസറിലാണ് ഞാൻ 10 മിനിറ്റ് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇതെടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കറക്റ്റ് ആ ബേബിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ പല ഷേപ്പിലുള്ള ബേബി മോൾഡുകൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ. പക്ഷേ നമുക്ക് ചിലപ്പോൾ ഓർഡറുള്ള സമയത്തായിരിക്കും നമ്മൾ ഇതിനായിട്ട് ഓടുന്നത്. അപ്പോൾ നമുക്ക് ഷോപ്പിൽ നിന്ന് കിട്ടണമെന്നില്ല. ഇനി നമുക്കൊരു ഫോണ്ടൻറ്റിൻ്റെ കോണി ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വൈറ്റ് ഫോണ്ടൻറ്റ് ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ആ ഒരു അളവിലാണ് ഞാൻ ഈ ഒരു ഫോണ്ടൻറ്റ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു കുഞ്ഞു സ്ക്യൂറാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ ഒന്ന് അളന്നിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് വീതിക്കാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഞാൻ ഈ സ്ക്യൂർ ഇതിൻ്റെ ഉള്ളിൽ വെച്ചും കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഞാനിപ്പോൾ പറയാമേ. അപ്പോൾ ഇതുപോലെ തന്നെ ഒന്നും കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ലാഡറാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലത്തെ 4 പീസാണ് കേട്ടോ. ഞാൻ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫോണ്ടൻ്റ് വർക്കുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്തരം വർക്കുകൾ തലേ ദിവസം ചെയ്ത് വെക്കണമായിരിക്കും കേട്ടോ നല്ലത്. എന്നാൽ പിറ്റത്തെ ദിവസം നമുക്കത് കേക്കിലേക്ക് ഡെലിവറി ചെയ്യാൻ നേരത്തെ അങ്ങ് എടുത്ത് വെച്ച് കൊടുത്താൽ മതി. ഇനിതാ നമ്മൾ ആദ്യം പരത്തിയെടുത്ത ഒരു ഫോണ്ടൻറ്റിൻ്റെ ഇതെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ സ്ക്യൂവർ ഉണ്ടല്ലോ നമ്മൾ വെച്ചിട്ടുള്ളത് അത് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു പരത്തിയ ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെക്കണത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ കേക്കിൻ്റെ നടുവിൽ വെക്കുന്ന ടൈമിൽ ഇങ്ങനെ കുഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ എത്ര ഡ്രൈ ആക്കി വെച്ചാലും ചിലപ്പോൾ അതിങ്ങനെ കുഴിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് നല്ല സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാ അങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നടുവിൽക്ക് വേണ്ട ചെറിയ ചെറിയ പീസുകൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് അതിമേ ടച്ച് ചെയ്ത് കൊടുത്ത് ഒന്ന് അമർത്തി കൊടുക്കണേ ഉള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് വെള്ളം ഒന്ന് ടച്ച് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അത് നമ്മളെ ഒരു എന്താ പറയുക ഒരു സ്ക്രൈബർ ഉണ്ട്, പ്ലാസ്റ്റിക് സ്ക്രൈബർ. അതിൽക്ക് കുറച്ച് ഫോണ്ടൻ്റ് അല്ല സോറി ഫോണ്ടൻ്റ് അല്ല കോൺഫ്ലോർ ഡസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. ഡയറക്റ്റ് ഇനി നമുക്കൊരു ബോക്സിലാക്കിയിട്ട് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ലാഡറും സെറ്റ് ചെയ്തു. പിന്നെ ആ ഒരു ബേബിനെ ഞാൻ ഒന്നും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ട് ബേബിയാണ് നമുക്ക് വേണ്ടത്. തിങ്സ് ബേബിയുടെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേ അല്ല സോറി 6 മന്ത് സെലിബ്രേഷനാണ്. അപ്പോൾ ഇത്തരം വർക്കുകളൊക്കെ നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെക്കുക കേട്ടോ. എന്നാലും നമുക്ക് കേക്ക് കൊടുക്കുന്ന ടൈമിൽ ഒരു ഹറിബറി ഇല്ലാതെ വേഗം നന്നായിട്ട് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതാ ഇതെല്ലാം ഞാൻ ഡ്രൈ ആക്കാനായിട്ട് ഇതുപോലെ ബോക്സിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം കണ്ടോ ഒരു ബേബിനെ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചിട്ടുള്ളതാണ്. ഇതിനെ ഞാൻ ഇനി ഡിമോൾഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഈസി ആയിട്ട് നമുക്ക് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇതെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അത് കാണിച്ചു തരാം. അപ്പോൾ ശരിക്കും ആ ഒരു ഷേപ്പ് തന്നെ നമുക്ക് കിട്ടും. മറ്റേത് നമ്മൾ അപ്പം തന്നെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കിട്ടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. കണ്ടില്ലേ കറക്റ്റ് നല്ല ബേബിയുടെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്ക് ഇത് ഡ്രൈ ആക്കാനായിട്ട് വെക്കാം. ഇനി പിറ്റത്തെ ദിവസം കേക്ക് ഡെലിവറി ചെയ്യുന്ന ആ ഒരു ടൈമിലാണ് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 kgയുടെ മാംഗോ കേക്കാണ്, അത് 2 kgയുടെ ബേസമിലാണ് കേട്ടോ നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളെ കത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം.
എന്നിട്ട് മെല്ലെ നീക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് തലേ ദിവസം തന്നെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാലാണ് നമുക്ക് പിറ്റത്തെ ദിവസം ഇതിങ്ങനെ സൂപ്പറായിട്ട് എടുത്ത് വെക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി ഞാനിത് ഒന്നെടുത്തിട്ട് മറ്റേ കേക്ക് ബോർഡിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കേക്കുള്ളത് 1.5 kg ആ ഒരു ബോർഡുമിലാണ്. ഇനിയാണ് ഞാൻ 2 kg ബോർഡുമിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ കേക്ക് ഇങ്ങനെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ നൈഫ് വലിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എൻ്റെ കേക്കും റിട്ടേൺ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കൈ വെച്ചൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ഇനി ആ ബാക്കി ഭാഗം നമ്മൾ ബാക്കി ഇതുപോലെ ക്രീം വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തെടുക്കുക. ഇത് മാജിക് കളേഴ്സിലെ ബ്ലൂ കളറാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഇതാ ഇതുപോലെ ഞാൻ ജസ്റ്റ് ഒരു ലീഫ് നോസലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ചെയ്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് നമുക്ക് ലെവൽ ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു സൈഡ് മാത്രം ഫിനിഷ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ കുഞ്ഞു പാലറ്റ് നൈഫ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് വേണം കേട്ടോ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മൾ പിയാനോ കേക്കിൽ കാണിച്ചല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള ഇതൊക്കെ നമ്മൾ മുകളിലൊക്കെ ഫിനിഷിങ് കഴിഞ്ഞതാണ്, പിന്നെ ആദ്യമേ ടച്ച് ചെയ്യുമ്പോൾ വീണ്ടും അവിടെ നാശമാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുക. ഇനി ഞാൻ മറ്റൊരു കേക്ക് ഉണ്ടല്ലോ മറ്റേ ഭാഗത്തെ പീസ്, അത് ആ ഒരു ബോർഡിൽ തന്നെ ഇട്ടിട്ട് ഞാൻ ഫിനിഷ് ചെയ്തെടുത്തിട്ട് ഇങ്ങോട്ട് വെച്ച് കൊടുക്കാൻ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ ഇവിടെ വെച്ചതിന് ശേഷം ഇവിടെ ഫിനിഷ് ചെയ്യുമ്പോൾ ഇനി നമ്മളെ പാലറ്റ് നൈഫ് മറ്റേ കേക്കുമ്പോൾ പോയിട്ട് തട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ആ ഒരു ബോർഡിൽ തന്നെ ഫിനിഷ് ചെയ്തിട്ട് ഇതിലേക്ക് എടുത്ത് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 2 kg ബോർഡ് മിൽക്ക് ഇങ്ങനെ എടുത്ത് വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആ പാലറ്റ് നൈഫ് ഇങ്ങോട്ട് വലിച്ചു കൊടുക്കുക കേട്ടോ. അതായിരിക്കും ഈസി. ഇനി ഞാൻ ബേബിക്ക് പാൻറ്റീസ് ഇതുപോലെ ത്രികോണം ആകൃതിയിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫ്ലവേഴ്സ് യൂസ് ചെയ്തിട്ട് ഇതിൽ കുറച്ച് പൂക്കളും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ബേബിയുടെ കളറ്, ഹെയറിൻ്റെ കളർ ഞാൻ കൊടുത്തിട്ടുള്ളത് ഡയറക്റ്റ് ജസ്റ്റ് ബ്രൗൺ എന്നുള്ളൊരു കളറുണ്ട്. ആ ഒരു കളറിൽ ഡയറക്റ്റ് ബ്രഷ് മുക്കിയിട്ട് ഞാൻ ജസ്റ്റ് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് വന്നിട്ട് നമ്മളെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഇതാണ്. ഇതിൽ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ കേക്കിൻ്റെ മോഡലും ഫോട്ടോസും കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. ഇനി നിങ്ങൾക്ക് കേക്ക് ഓർഡർ ആക്കണമെന്നുണ്ടെങ്കിൽ ഇതിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി, അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ആദ്യം നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.